ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് ട്രിപ്പൊന്ന് വിളിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇതൊരു ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ അങ്ങനെയൊരു സെറ്റപ്പാണ്. ഞങ്ങൾ ഇപ്പോൾ ഉടുമ്പൻചോലയിലുള്ള ഒരു എസ്റ്റേറ്റിൽ നിന്ന് എടുക്കുകയാണ്. അവിടെയുള്ള ഒരു ചെറിയ ഫാം ഹൗസിനകത്താണ് ഇന്ന് താമസം. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വന്നതാണ്, പക്ഷേ രാത്രി ഒരുപാട് വൈകിയത് കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്താ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ, രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഒരുപാട് പക്ഷികളും ഒക്കെ ആയിട്ട് സൂപ്പർ ആംബിയൻസ് ആണ്. നല്ല കോടയും നല്ല തണുപ്പും ഒക്കെ ആയിട്ട് ഒരു കിടിലൻ ഭയങ്കര സെറ്റപ്പ്. ഇത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് സുഖുച്ചേട്ടൻ്റെ എസ്റ്റേറ്റാണ്. ഇത് ഉടുമ്പൻചോല ടൗണിൽ നിന്ന് കല്ലുപാലം റൂട്ടിൽ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മതി എസ്റ്റേറ്റിലേക്ക്. ഇത് മൊത്തം ഏകദേശം 16 ഏക്കറിൽ പുറത്തുണ്ട് ഈ പ്രോപ്പർട്ടി. ഇതിനകത്ത് മെയിൻ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലം തന്നെയാണ്. പിന്നെ സൈഡായിട്ട് കാപ്പി കുരുമുളകൊക്കെ ഉണ്ട്. ഇത് ഏലച്ചെടി കണ്ടിട്ടില്ല, തുടങ്ങി നിൽക്കുന്നത് മുഴുവൻ ഏലമാണ് കേട്ടോ. ഇതുണ്ടോ വലിയ മഞ്ഞളിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല, വലിയ നീളമുള്ള ഏല എന്ന് കഴിഞ്ഞത് കൊണ്ട് ഒറ്റത്തണ്ട് അങ്ങനെ വരും. പക്ഷേ ഏലത്തിൻ്റെ ചോട്ടിലാണിത് കായ്ക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഈ കായ്ച്ചു കിടക്കുന്ന മുഴുവൻ ഏലക്കായാണേ. ഇതാണ് ഏലത്തിൻ്റെ പൂ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഏലക്ക ഉണ്ടാവുന്നത്. ഇവിടെ ഏലം മാത്രമല്ല കേട്ടോ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രണ്ടാമത്തെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. അത് കഴിഞ്ഞ് കാപ്പി, പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. അവക്കാഡോ, മാംഗോസ്റ്റിൻ, ഓറഞ്ച്, അതുപോലെ പലതരത്തിലുള്ള വാഴകൾ, കല്ലുവാഴ അടക്കമുള്ള വാഴകൾ, അതുപോലെ നാരങ്ങ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസും ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ചെറിയ കേഴയും അതുപോലെ കാട്ടുപന്നിയും മലയണ്ണാനും അങ്ങനെയുള്ള മൃഗങ്ങളും പക്ഷികളൊക്കെ ഒരുപാടുണ്ട്. നല്ല കിടിലൻ, ഒരു ടൂറിസത്തിനും കൂടെ പറ്റിയ ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണിത്. ഇത് എസ്റ്റേറ്റിൽ നിന്ന് എടുക്കൊരു ചെറിയതെന്നല്ല, ഒരു വലിയ കുളമുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ ഒരു വമ്പൻ, ശരിക്കും പറഞ്ഞാൽ കുളം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല, ഒരു ചെറിയ ലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓ, ഈ കൊച്ചു ലേക്കിലേക്ക് രണ്ട് പെഡൽ ബോട്ടും മറ്റേ കയാക്കൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടൂറിസം സെറ്റപ്പും കൂടിയായി. ചെറിയൊരു ഹോം സ്റ്റേ പോലെയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഫാം ഹൗസ് പോലെയൊക്കെയുള്ളൊരു സെറ്റപ്പാണിത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും ഇവിടുത്തെ ആംബിയൻസൊക്കെ അങ്ങനെയാണ്. ഇവിടുത്തെ കൃഷിയൊക്കെ ആവട്ടെ, അതുപോലെ ഒരുപാട് ഫലവൃക്ഷങ്ങളും ഈ പറഞ്ഞ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ട് ഒരു കിടിലൻ പ്രോപ്പർട്ടി. ഈ ലേക്ക് തന്നെയാണെങ്കിലും ടൂറിസത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചതുരംഗപ്പാറ, ഇതിന് തൊട്ടടുത്താണ്. ഒരു 7-8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചതുരംഗപ്പാറ എത്താം. ഇതും കൂടാതെ ഇവിടെ ഒരു 2-3 കിലോമീറ്റർ ദൂരത്തിൽ വേറൊരു കിടിലൻ സ്ഥലമുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ എക്സ്പ്ലോർ ഒന്നും ചെയ്യപ്പെടാത്ത ഒരു അടിപൊളി സ്ഥലമാണ്. ഒരു വ്യൂ പോയിൻറ്റും അതുപോലെ ഒരു ഓഫ്റോഡ് ട്രക്കിംഗ് ഒക്കെ ആയിട്ടൊരു കിടിലൻ സ്ഥലം. അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇത് സൂചിച്ചേട്ടൻ നല്ല വില കിട്ടുവാണെങ്കിൽ വിൽക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സൂചിച്ചേട്ടൻ്റെ നമ്പർ തരാം. ഞാനും സൂചിച്ചേട്ടനും കൂടെ രാകേഷിൻ്റെ വണ്ടിക്കാണ് ഇവിടം വരെ വന്നത്. ബാക്കി എല്ലാവരും കൂടെ റോമേഷേട്ടൻ്റെ ജീപ്പിന് മുകളിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റോമേഷേട്ടൻ നമ്മളെ കൂട്ടാൻ വേണ്ടി വരും. നമ്മൾ ഉടുമ്പൻചോലയിലെ നമ്മുടെ സ്ഥലത്ത് നിന്ന് നമ്മുടെ സുഖിച്ചേട്ടൻ്റെ ഫാം ഹൗസിൽ നിന്ന് നമ്മൾ ഇപ്പം ചതുരംഗപ്പാറ വന്നേക്കുവാണ്. ചതുരംഗപ്പാറ ഇതുകൊണ്ടോ നമ്മളിപ്പം കയറി വന്ന വഴിയാണ് കേട്ടോ. ഇതിലെയാണ് ജീപ്പ് കയറിക്കൊണ്ട് വന്നത്. ഓക്കെ, ഹെവി ഓഫ്റോഡ്. ഓഫ്റോഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉറുമ്പിക്കരി അവിടെയൊക്കെ പോയില്ലേ. അപ്പോൾ ഇവിടെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ഓഫ്റോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. ഈ ചതുരംഗപ്പാറ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇടുക്കിയിലെ തന്നെ ഏറ്റവും കിടിലം വ്യൂ പോയിൻറ്റുകളിൽ ഒന്നാണ്. ഇങ്ങോട്ടേക്ക് ഇത് ശരിക്കും ബോർഡറാണ്. നല്ല മാപ്പിൽ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടാണ് ചതുരംഗപ്പാറ കാണിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് അങ്ങനെ യാതൊരുവിധ ചെക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ചെക്കിങ്ങോ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ടിക്കറ്റോ അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റിങ് വരാം. ഇത് ഉടുമ്പൻചോല നിന്നൊരു 7 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ചതുരംഗപ്പാറയുള്ളത് കേട്ടോ. അപ്പം ഏത് സമയത്തും വേണേലും ഇവിടെ വന്ന് ഈ വ്യൂ ഒക്കെ കാണാൻ പറ്റും. സാധാരണ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് കോട മൂടിക്കിടക്കും, അതുകൊണ്ട് നമുക്ക് ഇത്രയും ലോങ് വ്യൂ കിട്ടാറില്ല. ഇന്ന് നല്ല തെളിവാണ്. ഇത് നമ്മുടെ ഗ്യാങ്ങിലെ മുല്ലു കേട്ടോ. ഇതാണ് മുല്ലു, ഇത് സാബു സാറ്, ഇനി നമ്മുടെ റോമേഷ് ചേട്ടൻ. പുള്ളിയുടെ വണ്ടിക്കാണ് നമ്മളിപ്പം ഈ ഓഫ് റോഡൊക്കെ കയറി വന്നത്. നമ്മുടെ വണ്ടി കൊണ്ട് താഴെ ഇട്ടിട്ട് പുള്ളിയാണ് നമ്മൾ ഈ പാറയുടെ പുറത്തൂടെ കയറി കൊണ്ടുവന്നത്. ണ്ടോ, നമ്മളിപ്പോൾ ചതുരംഗപ്പാറയുടെ തുഞ്ചത്താണ്. ഇങ്ങോട്ട് നോക്കിയാൽ താഴേക്ക് നോക്കിയാൽ എന്നാ കിടലം വ്യൂ എന്ന് നോക്കിയാൽ ഇത് ഫുള്ള് ഇപ്പോഴും നമ്മൾ തമിഴ്നാട്ടിലാണ് ഉള്ളത് അല്ലേ. തമിഴ്നാട്ടിലാണ് താഴെ കാണുന്നൊക്കെ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളാണ്. നമുക്ക് ഫ്ലൈറ്റ് എന്നുള്ളൊരു വ്യൂ പോലെ ഇല്ലേ, കിടുവാണ് കേട്ടോ.
പുളി. ക്യാമറമാൻ രാകേഷിനോടൊപ്പം. ഈ സാധനം ഒന്നും രക്ഷയില്ല കേട്ടോ, കാറ്റാടി. അതുകൊണ്ട് ആ യമണ്ടൻ കാറ്റാടി മാറ്റത്തിന്റെ തുഞ്ചത്ത് ഒരു കുഞ്ഞു കാറ്റാടി വെച്ച് നമ്മളിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി ആ അങ്ങ് പുറകിൽ ജീപ്പിൻ്റെ പുറകിൽ റൈറ്റ് സൈഡിൽ ജീപ്പിൻ്റെ പുറകിലായിട്ട് കാണുന്ന പുൽമേടുള്ള സ്ഥലമില്ലേ, നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെയാണെങ്കിൽ അത്യാവശ്യം ഓഫ് റോഡ് ചെയ്ത് വേണം കയറാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞത്. അവിടെ നല്ല കാടും നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് പോയി നോക്കാം. ഓ ഇതാണ് ജീപ്പിൻ്റെ ഒരു ഗുണം കണ്ടോ, ഇറങ്ങി പോകണോട്ടോ. ഇതിലെയാണ് എൻ്റെ പൊന്നെ അടിപൊളി. ചതുരംഗപ്പാറയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ കണ്ട വ്യൂ പോയിന്റും കാറ്റാടി മരങ്ങളും മാത്രമല്ല കേട്ടോ, ഒരുപാട് മുട്ടക്കുന്നുകളും പുൽമേടുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോറസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പം അതിലൊരു മുട്ടക്കുന്നാണ് ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൂരെ നിന്ന് കണ്ടില്ലായിരുന്നു ആ ഒരു കുന്നിൻ്റെ മേളിക്കൽ നമ്മൾ ജീപ്പും കൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10 പേരെയും വെച്ചിട്ടാണ് ഈ കയറ്റം, നല്ല കുത്തനെയുള്ള ഈ കയറ്റം വലിഞ്ഞ് കയറുന്നത്. എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും ചെറിയ വണ്ടി കൊണ്ടൊക്കെ ആണെങ്കിൽ ഇത് കയറാൻ വലിയ പാടായിരിക്കും, കാരണം അത്രയ്ക്കും കുത്തനെ കയറ്റമാണ് ജീപ്പ് കുട്ടുപോലെ കയറിപ്പോകുന്നത്. ഉണ്ട്, നമ്മളിപ്പോൾ ഇതുണ്ടോ ആ കാണുന്ന മുകളിൽ കാറ്റാടിയൊക്കെ കറങ്ങുന്ന വഴിയില്ല അങ്ങ് ദൂരെ, അവിടെ അവിടുന്നാണ് ഇപ്പോൾ നമ്മൾ ജീപ്പിന് ഇപ്പം ഇപ്പുറത്തെ ഒരു ഇങ്ങ ഈ സൈഡിൽ കണ്ട ഒരു മലയിൽ ഇപ്പോൾ വന്നേക്കാണ്. നമ്മൾ അവിടുന്ന് വന്നത് ഇപ്പോൾ ആദ്യം കണ്ടത് അവിടുന്നായിരുന്നു. നല്ല കിടിലൻ സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അവിടെ നമ്മൾ ആ മലയിൽ കയറിയപ്പോൾ നല്ല വെയിലായിരുന്നു, പക്ഷേ ഇവിടെ തണലും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇതുണ്ടോ ഈ ചതുരംഗപ്പാറ മലയുടെ ഇപ്പുറ സൈഡിൽ വന്നപ്പോഴത്തേക്കും ഉള്ളൊരു കാടാണേ. ഓ എന്ത് രസമാണ്, ഇവിടെ ആന കയറി വരുന്നതാണെന്നാണ് പറഞ്ഞത് ചില സമയങ്ങളിൽ. അഴയ്ക്ക് വലിയ കൊക്കയും കാടുവാണേ, അടിപൊളി നോക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചതുരംഗപ്പാറയുടെ കാഴ്ചകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉടുമ്പൻചോലയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു കിടിലൻ സ്ഥലമാണ്, അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ മിസ്സാവാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.